നമസ്കാരം. ബിറ്റ്കോയിൻ ദിനംപ്രതി ജനപ്രിയമായി കൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ കറൻസിയാണ്. യുവ നിക്ഷേപകരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. എന്നാൽ എന്താണ് ബിറ്റ്കോയിൻ, എന്തുകൊണ്ടാണ് ബിറ്റ്കോയിന്റെ നേട്ടത്തിൽ റിസർവ് ബാങ്ക് ആശങ്കപ്പെടുന്നത് എന്ന് തുടങ്ങിയ നിരവധി സംശയങ്ങൾ പലർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ബിറ്റ്കോയിൻ എന്നും എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും നോക്കാം. 2013 ഒക്ടോബറിൽ ഒരു യൂണിറ്റിന് 121.34 ഡോളർ വിലയായിരുന്ന ബിറ്റ്കോയിന് 2021 ജനുവരി എത്തിയപ്പോൾ $32,000 വില. കുത്തനെയുള്ള ഉയർച്ചയാണ് ബിറ്റ്കോയിൻ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ ബിറ്റ്കോയിനെ പരിഗണിക്കേണ്ടതുണ്ടോ? ഒരു ഡിജിറ്റൽ കറൻസിയാണ് ബിറ്റ്കോയിൻ. രൂപ, US ഡോളർ, യൂറോ തുടങ്ങിയ കറൻസികൾ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമായാണ് നാം ഉപയോഗിക്കാറുള്ളത്. എന്നാൽ സാധാരണ കറൻസികളിൽ നിന്ന് വ്യത്യസ്തമായി ബിറ്റ്കോയിൻ ഡിജിറ്റൽ രൂപത്തിൽ മാത്രമേ ലഭിക്കൂ. ഇന്ന് ലോകത്ത് ലഭ്യമായ 4000-ലധികം ക്രിപ്റ്റോ കറൻസികളിൽ ഒന്ന് മാത്രമാണ്. ക്രിപ്റ്റോ കറൻസി ഒരു വെർച്വൽ കറൻസിയാണ്. ഇന്ന് നിലവിലുള്ളതിൽ ലോകത്തിലെ ഏറ്റവും ജനപ്രിയ ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ. ക്രിപ്റ്റോ കറൻസിയുടെ ഒരു യൂണിറ്റ് യഥാർത്ഥത്തിൽ സങ്കീർണമായ കമ്പ്യൂട്ടറൈസ്ഡ് കോഡാണ്. സാധാരണ കറൻസികൾ ധാരാളം നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമാണ്. വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകളാണ് ആ രാജ്യത്തെ കറൻസികൾ നിയന്ത്രിക്കുന്നത്. വിനിമയ നിരക്ക് നിയന്ത്രിക്കുന്നതും ഫോറക്സ് മാർക്കറ്റുകളെ നിയന്ത്രിക്കുന്നതും എത്ര പണം അച്ചടിക്കണം എന്ന് തീരുമാനിക്കുന്നതുമൊക്കെ അതത് സെൻട്രൽ ബാങ്കുകളാണ്. 2008 സതോഷി നഖാമോട്ടോ എന്ന പേരിൽ അറിയപ്പെടുന്ന അജ്ഞാത വ്യക്തിയാണ് ബിറ്റ്കോയിൻ കണ്ടുപിടിച്ചത്. നഖാമോട്ടോ ആരാണെന്നും എവിടെയാണെന്നും ആർക്കും ഇതുവരെ അറിയില്ല. പിന്നീട് പല ക്രിപ്റ്റോ കറൻസികളും കണ്ടുപിടിച്ചു. പക്ഷേ ബിറ്റ്കോയിൻ ആണ് ഏറ്റവും ജനപ്രിയമായി തുടരുന്ന ക്രിപ്റ്റോ കറൻസി. ക്രിപ്റ്റോ കറൻസികൾ ലോകത്തിന്റെ ഏതു ഭാഗത്തും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാം, എവിടെയും ഉപയോഗിക്കാം. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ലോഡ്ജറിൽ സൂക്ഷിക്കുന്നതിനായി കുറച്ച് ആളുകളും അവരുടെ കമ്പ്യൂട്ടറുകളുടെ ഒരു ശൃംഖലയുമുണ്ട്. ക്രിപ്റ്റോ കറൻസിയുടെ ഏത് കൈമാറ്റവും ഈ നെറ്റ്വർക്കിൽ ഉള്ള എല്ലാവരും സാധൂകരിക്കണം. ഇടപാട് പ്രതിഫലിക്കുന്നതിനായി ലെഡ്ജർ അപ്ഡേറ്റ് ചെയ്യും. ഈ സാങ്കേതിക വിദ്യയെ ബ്ലോക്ക് ചെയിൻ എന്ന് വിളിക്കുന്നു. വികേന്ദ്രീകൃത രീതിയിൽ നിരവധി ഉപയോക്താക്കൾ നടത്തുന്ന ഒരു നൂതന റെക്കോർഡ് പരിപാലന സംവിധാനമാണിത്. ഒരു ബിറ്റ്കോയിൻ കൈമാറ്റം ചെയ്യുമ്പോൾ ഒരു ബ്ലോക്ക് ഡാറ്റ നെറ്റ്വർക്കിലേക്ക് ചേർക്കുകയും എല്ലാ കമ്പ്യൂട്ടറുകളിലും ഇവ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. രൂപയ്ക്ക് പകരം ബിറ്റ്കോയിൻ ഉപയോഗിക്കുക എന്നത് അത്ര വേഗം നടക്കുന്ന ഒരു കാര്യമല്ല. ബിറ്റ്കോയിൻ ഉപയോഗിച്ച് ചരക്കുകളും സേവനങ്ങളും വാങ്ങാൻ സാധിക്കുമെങ്കിലും ക്രിപ്റ്റോ കറൻസികൾക്ക് ഇതുവരെ നിയമസാധുതയില്ല. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ക്രിപ്റ്റോ കറൻസികളുടെ ഉപയോഗം നിയമവിധേയമാക്കിയിട്ടില്ല. ഇങ്ങനെ ഇന്ത്യയിലാണെങ്കിൽ റിസർവ് ബാങ്കുമായി ബന്ധമില്ലാതെ പ്രത്യേക എൻക്രിപ്ഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഡിജിറ്റൽ കറൻസികളാണ് ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസി. മുൻനിര ക്രിപ്റ്റോ കറൻസികൾ ഭാവിയിൽ പണമിടപാടുകളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ക്രിപ്റ്റോ കറൻസികളുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. നിലവിൽ 96 രാജ്യങ്ങളിൽ ബിറ്റ്കോയിൻ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ മണിക്കൂറിലും 12,000 ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.